നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാര്യയെ കൊന്നു തള്ളി, ശേഷം ഭാര്യയുടെ മാതാവിനെയും, ഒടുവിൽ സ്വയം ജീവിതം അവസാനിപ്പിച്ചു. വിവാഹമോചന കേസിന്റെ നടപടികൾ കോടതിയിൽ തുടരുന്നതിനിടെയാണ് ദാരുണമായ ഈ സംഭവം നടന്നിരിക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടും കൊൽക്കത്ത സ്വദേശിയുമായ അമിത് അഗർവാളാണ് ഈ ക്രൂരതകൾ ഒന്നിനു പിറകെ ഒന്നായി ചെയ്തു കൂട്ടിയത്. ആദ്യം ബംഗളൂരിൽ എത്തിയ ഭാര്യയെ കൊല്ലുകയായിരുന്നു, പിന്നീട് കൊൽക്കത്തയിലെത്തി ഭാര്യ മാധവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. രണ്ടുപേരെ കൊലപ്പെടുത്തിയ ചാർട്ടേഡ് അക്കൗണ്ട് ഒടുവിൽ സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കി. ഭാര്യ ശില്പി ദന്താനിയ, ഭാര്യ മാതാവ് ലളിത എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ബംഗളൂരിൽ പോയി ഭാര്യയെ കൊല്ലപ്പെടുത്തിയ ശേഷം കൊൽക്കത്തയിൽ തിരിച്ചെത്തിയാണ് ഇയാൾ ഭാര്യ മാതാവിനെ വെടിവെച്ച് കൊന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 5:30 അമിത് ശില്പിയുടെ മാതാപിതാക്കൾ താമസിക്കുന്ന കൊൽക്കത്ത രാമകൃഷ്ണ സമാധി റോഡിലെ ഫ്ളാറ്റിലെത്തുന്നത്. തുടർന്ന് മാതാപിതാക്കളുമായി അമിത് വഴക്കിടുകയും പിന്നാലെ കയ്യിൽ കരുതിയിരുന്ന തോക്കുപയോഗിച്ച് ഭാര്യ മാതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതോടെ ശില്പിയുടെ പിതാവ് സുഹാസ് ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്കോടി രക്ഷപ്പെട്ടു. ഇതിനിടെ അമിത് സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കുകയും ചെയ്തു. വിവരം പറഞ്ഞെത്തിയ പോലീസ് സംഘം ഫ്ളാറ്റ് പരിശോധിച്ചപ്പോൾ ഇരുവരെയും മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. തുടർന്ന് അമിതിന്റെ കയ്യിലുണ്ടായിരുന്ന ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തതോടെയാണ് ബംഗളൂരിലുള്ള ശില്പിയും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം അറിയുന്നത്. ഭാര്യയെ താൻ കൊല്ലപ്പെടുത്തിയതായി അമിത് ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരിക്കുന്നു. തുടർന്ന് കൊൽക്കത്ത പോലീസ് ബംഗളൂരു പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു. ബംഗളൂരു പോലീസ് വൈറ്റ്ഫീൽഡ് റോഡിലെ അപ്പാർട്ട്മെന്റിൽ പരിശോധന നടത്തിയതോടെ ശില്പിയുടെ മൃതദേഹം കണ്ടെത്തി. ഫ്ളാറ്റിൽ ഇരുവരും തമ്മിൽ കലഹം നടന്നതിനു ശേഷമാണ് അമിത് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ചില്ലുപാത്രങ്ങളും മറ്റും പൊട്ടിച്ചിതറ നിലയിലായിരുന്നു ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത്. അതിനിടെ തന്നെ ശില്പിയുടെ കൂടെയുണ്ടായിരുന്ന 10 വയസ്സുകാരനായ മകൻ എവിടെയാണെന്നുള്ള ചോദ്യവും ഉയരുന്നു. ഇതോടെ കുട്ടിയെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാക്കി. ഒടുവിൽ കുട്ടി അമിതിന്റെ സഹോദരന്റെ വീട്ടിൽ സുരക്ഷിതരാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. വിവാഹമോചന കേസ് നടക്കുന്നതിനാൽ അമിത് ഇടയ്ക്കിടെ ബംഗളൂരിൽ പോകാറുണ്ടെന്നായിരുന്നു പോലീസിന്റെ പ്രതികരണം. കഴിഞ്ഞ 2 വർഷമായി ദമ്പതിമാർ പിരിഞ്ഞാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമിത് ബംഗളൂരിലെ ഭാര്യയുടെ ഫ്ളാറ്റിലെത്തുകയായിരുന്നു. ഭാര്യയെ കൊല്ലപ്പെടുത്തിയ ശേഷം മകനുമായി കൊൽക്കത്തയിലേക്ക് തിരിച്ചു. മകന്റെ സഹോദരന്റെ വീട്ടിലാക്കിയ ശേഷമാണ് ഭാര്യയുടെ മാതാപിതാക്കളുടെ ഫ്ളാറ്റിലേക്ക് പോയതെന്നും പോലീസ് പറയുന്നു. അതേസമയം പെട്ടെന്നുണ്ടായ കൊലപാതകത്തിനും ആത്മഹത്യക്കും കാരണം സ്വത്ത് തർക്കമാണെന്നും പോലീസിന്റെ സംശയം. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സംഭവത്തിൽ ബന്ധുക്കളെയും മറ്റും ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചിരിക്കുന്നു. അമിതിന്റെ കൈവശമുണ്ടായിരുന്ന തോക്ക് എവിടെ നിന്ന് സംഘടിപ്പിച്ചതാണെന്നും പോലീസ് ഇതിനോടകം തന്നെ അന്വേഷിക്കുന്നു. അതിദാരുണമായ കൊലപാതകവും ആത്മഹത്യയുമാണ് നടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.